ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നിയ ടോക്സിലേക്ക് സ്വാഗതം വയറ്റിലുള്ളത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് അറിയാനായിട്ട് എല്ലാവർക്കും ആകാംക്ഷ നിങ്ങളുടെ കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്നത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡിനെ കുറിച്ചാണ് ഇത് പറയുന്നത് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കാനായിട്ട് മറക്കരുത് അപ്പോൾ വേഗം തന്നെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ആദ്യമായിട്ട് കുഞ്ഞ് കിടക്കുന്ന വശങ്ങൾ വെച്ചിട്ട് പറയാറുണ്ട് അതായത് കുഞ്ഞ് വലതു സൈഡിലാണ് കിടക്കുന്നതെങ്കിൽ ആൺകുഞ്ഞായിരിക്കുമെന്നും ഇടത് സൈഡിലാണ് കിടക്കുന്നതെങ്കിൽ പെൺകുഞ്ഞായിരിക്കുമെന്നും പറയുന്നു ഇത് നമ്മുടെ ഉള്ളിലെ കുഞ്ഞിന്റെ പൊസിഷൻ വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് നോക്കിയിട്ട് നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ഏതാണെന്ന് കണ്ടെത്താൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത് ആദ്യത്തേത് പ്ലാസന്റ അതായത് ഗർഭപാത്രത്തോട് പ്ലാസന്റ അറ്റാച്ച് ആയിരിക്കുന്ന ഭാഗത്താണ് കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് അനുഭവപ്പെടുന്നത് നിങ്ങളുടെ കുഞ്ഞ് വലതു ഭാഗത്താണ് എങ്കിൽ പ്ലാസ്സൻറെ വലതു ഭാഗത്തായിരിക്കും നിങ്ങളുടെ കുഞ്ഞ് കിടക്കുന്നത് ഇടതു ഭാഗത്താണെങ്കിൽ പ്ലാസൻറെ പൊസിഷനും ഇടതു ഭാഗത്തായിരിക്കും പ്ലാസൻറെ സ്ഥാനം വലതു ഭാഗത്തും കുഞ്ഞിന്റെ അനക്കം കൂടുതലായിട്ട് വലതു ഭാഗത്താണ് അനുഭവപ്പെടുന്നത് എങ്കിൽ അതൊരാൺകുഞ്ഞായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ പ്ലാസന്റയുടെ പൊസിഷൻ ഇടതു ഭാഗത്തും കുഞ്ഞിന്റെ കിക്കിങ് സ്ട്രോങ് ആയിട്ട് ഇടതു ഭാഗത്താണ് കിട്ടുന്നത് എങ്കിൽ അതൊരു പെൺകുഞ്ഞായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ചില കുഞ്ഞുങ്ങൾ വളരെ ആക്റ്റീവ് ആയിരിക്കും അപ്പോൾ നമ്മുടെ കുഞ്ഞിന്റെ അനക്കം കൂടുതലായിട്ട് അനുഭവപ്പെടുന്നു എന്നാൽ ചില കുഞ്ഞുങ്ങൾ വളരെയധികം അല്ലാതെയും കാണപ്പെടുന്നു ചില കുഞ്ഞുങ്ങൾ ഇടക്കിടക്ക് മാത്രമാണ് ആക്റ്റീവായിട്ട് കാണപ്പെടുന്നത് അപ്പൊ നമ്മുടെ കുഞ്ഞ് എത്രത്തോളം ആക്റ്റീവ് ആണെന്ന് നോക്കിയിട്ട് നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ഏതാണെന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത് അതായത് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കുന്ന കുഞ്ഞാണെങ്കിൽ കുഞ്ഞിന്റെ കുക്കിംഗ് വളരെ സ്ട്രോങ് ആയിട്ട് എപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും കുഞ്ഞ് ഒത്തിരി ആക്റ്റീവായിട്ട് കാണുന്നുണ്ട് എങ്കിൽ അതൊരു പെൺകുഞ്ഞിന്റെ ലക്ഷണമാണ് എന്നാൽ ഒത്തിരി അല്ല അതായത് ഒത്തിരി സമയം നമ്മൾ ശ്രദ്ധിച്ചിട്ടും കുഞ്ഞിന്റെ കുക്കിംഗ് അത്ര വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നില്ല അതൊരു ആൺകുഞ്ഞിന്റെ ലക്ഷണമാണ് ഇതൊക്കെ പഴയ കാലങ്ങളിൽ കുഞ്ഞ് പെണ്ണാണോ എന്ന് കണ്ടെത്താനായിട്ട് യൂസ് ചെയ്തിരുന്ന ചില മാർഗങ്ങളാണ് കുഞ്ഞിന്റെ അനക്കം കൂടുതലായിട്ട് അനുഭവപ്പെടുന്നതും വളരെ കുറച്ചായിട്ട് അനുഭവപ്പെടുന്നതും പ്രഗ്നൻസിയും അതുപോലെ കുഞ്ഞ് എത്രത്തോളം ഹെൽത്തി ആണെന്നുള്ളതിനെയും സൂചിപ്പിക്കുന്നതാണ് ഓരോ പ്രഗ്നൻസിയും ഓരോ കുഞ്ഞും ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ഒരുപോലെ അനുഭവപ്പെടണമെന്നില്ല എക്സാമ്പിൾ ആയിട്ട് ഒരു അമ്മ ഒരു ആൺകുഞ്ഞിനും പെൺകുഞ്ഞിനും ജന്മം നൽകിയിട്ടുണ്ട് എങ്കിൽ ഏത് കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് ആണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെയാണ് അനുഭവപ്പെട്ടതെന്നേ പറയത്തുള്ളൂ ഇങ്ങനെ വരാനുള്ള കാരണം ഫസ്റ്റ് നമ്മുടെ ബോഡി ഒരു ഡെലിവറി പ്രോസസ്സിലൂടെ കടന്നു പോയത് കൊണ്ട് പേശികളൊക്കെ ലൂസായിരിക്കും അപ്പൊ ആദ്യത്തെ കിക്കിംഗ് പോലെ തന്നെ നമുക്ക് സെക്കൻഡ് കിക്കിങ്ങും നല്ല രീതിയിൽ അനുഭവപ്പെടുന്നു അതായത് സെക്കൻഡ് പ്രഗ്നൻസിക്കാർക്ക് നമ്മുടെ കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് നല്ല രീതിയിൽ അറിയാനായിട്ട് കഴിയും കാരണം പേശികളൊന്നും ടൈറ്റ് ഇല്ലാതെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞതുകൊണ്ട് പേശികളൊക്കെ ലൂസായതുകൊണ്ടും കുഞ്ഞിന്റെ കുക്കിംഗ് വളരെ കൂടുതലായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും അതുകൊണ്ട് തന്നെ സെക്കൻഡ് പ്രഗ്നൻസിക്കാർക്ക് കുഞ്ഞിന്റെ കുക്കിംഗ് വളരെ സ്ട്രോങ് ആയിട്ട് അനുഭവപ്പെടുന്നത് കൊണ്ട് അതൊരു പെൺകുഞ്ഞായിരിക്കണമെന്നില്ല ചിലപ്പോൾ അതൊരു ആൺകുഞ്ഞായിരിക്കാം ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കാവുന്നതാണ് ഇതിൽ എത്രത്തോളം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് എന്ന് ഈയൊരു സമയത്ത് നമുക്ക് അറിയാനുള്ള ആ ഒരു ആകാംക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കാവുന്നതാണ് ഇത് സയന്റിഫിക്കലി പ്രൂവഡ് അല്ലാത്തത് കൊണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റ് ആയിരിക്കണമെന്നില്ല ഇത് പണ്ടുള്ളവർ ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർ കണ്ടെത്തി വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് പേര് നോക്കുന്നുണ്ട് എങ്കിൽ ഒരു ഏകദേശം മുപ്പത്തഞ്ച് നാൽപ്പത് പേർക്കോളം കറക്റ്റായിട്ടും വരാറുണ്ട് പക്ഷെ എല്ലാവർക്കും ഇത് ശരിയാകണമെന്നില്ല നിങ്ങളുടെ കാര്യത്തിൽ ഇത് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഡെലിവറി കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്